അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൂവപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മൈദ വെച്ചും ചെയ്യാവുന്നതാണ്, പക്ഷേ കുറച്ചും കൂടി നമുക്ക് വയറിനൊക്കെ നല്ലത് കൂവപ്പൊടി ആയതുകൊണ്ട് ഞാൻ അതെടുത്താണ്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ആ തരികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സ്പൂണ് വെച്ച് തന്നെ. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ തണുത്ത വെള്ളം തന്നെ ഒഴിക്കുക, ചൂടുവെള്ളം ഒഴിച്ചാൽ കട്ട പിടിക്കും. അത് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഫ്ലേവർ എന്ന് പറയുന്നത് ക്ലോവ്സ് ആണ്, കരയാമ്പൂ. കരയാമ്പൂവിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഇതിനുള്ളത്. ഈ കഞ്ഞി, തരിക്കഞ്ഞി എന്ന് പറയാം നമുക്ക്, തരിയില്ലാത്ത തരിക്കഞ്ഞി. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസോളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരമാണ് നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഒരു നുള്ളുപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ആ മധുരം നന്നായി ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇളക്കി കൊണ്ടേയിരിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിയാൽ മതി. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും കൂവപ്പൊടി അടിയിൽ പിടിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം, അവരുടെ വയറിനൊക്കെ വളരെ നല്ലതാണ്. ഇത് കണ്ടോ, ഇത് കട്ടിയായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. ഇനി നമ്മളിതിലേക്ക് പാല് ചേർക്കുകയാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് പാലാണ് ചേർക്കുന്നത്, ഒരു വലിയ ഗ്ലാസ് പാല് ആണ് ഞാൻ ചേർക്കുന്നത്. 1/4 ലിറ്ററിലും കുറച്ചും കൂടി കൂടുതലുണ്ടാവും. ഇനി നമുക്ക് നന്നായിട്ട് ഈ പാലും ഈ കുറുക്കും തമ്മിൽ മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്യണം, അതിന് വേണ്ടി നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് പാല് തിളയ്ക്കാനായിട്ട് വെക്കുക. അപ്പോഴും ഫ്ലെയിം കൂട്ടരുത്, ഫ്ലെയിം ശ്രദ്ധിക്കണം. ഇനി ഇത് കണ്ടോ, ഇത് കുറുകി വരുന്നുണ്ട്. ഇതാ കൂവപ്പൊടി ഒന്ന് നന്നായി വേവണം. നല്ല വേവുള്ളതാണത്, നമ്മുടെ വയറിന് നല്ല തണുപ്പ് തരുന്നതാണത്. കുഞ്ഞുകുട്ടികളുടെ കൊടുക്കുന്ന ഒരു ഭക്ഷണമാണത്, ഈ ആരോറൂട്ട് എന്ന് പറയുന്നത്. പെട്ടെന്ന് ദഹിക്കുന്നതാണത്. അപ്പോൾ ഇത് കഴിക്കുന്നത് വളരെ നല്ല, എന്തുകൊണ്ടും തരിക്കഞ്ഞിയേക്കാളും വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ ഗ്ലാസ്സിലേക്ക് മാറ്റി ഒഴിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ തണുപ്പിച്ച് കുടിക്കാവുന്നതാണ് കേട്ടോ. ഇളം ചൂടോടുകൂടി കുടിച്ചാലും നല്ലത് തന്നെയാണ്, തണുപ്പിച്ച് കുടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. കാരണം അത് റവയുടെ കുടിക്കുമ്പോൾ നമുക്ക് വയറിനൊരു സ്തംഭനം പോലെയാണ്. അപ്പോൾ ഇതാകുമ്പോൾ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റുമാണ്, വയറിനും വളരെ നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. ടെൻഷനില്ലാതെ നമുക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണെന്നാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്ന് പറയുന്നത്. പിന്നെ ഈ കരയാമ്പൂവിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഡ്രിങ്കിനുള്ളത്. അപ്പോൾ അത് നല്ല, നമുക്ക് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറിന് നല്ല സുഖം നമുക്ക് കിട്ടുന്നത് അനുഭവപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.